ഹലോ എവരി വൺ, മാരു സുസുക്കി ഫ്രോങ്സ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ബലീനോയുടെ ക്രോസ് ഓവറാണ്. ഇതേപോലെ ക്രോസ് ഓവർ ട്രീറ്റ്മെൻറ്റിൽ ഇതിനു മുമ്പ് പല വാഹനങ്ങൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. എത്തിയോസ് ക്രോസ്, പോളോ ക്രോസ്, കൂടാതെ മാരു സുസുക്കിൻ്റെ സെലീഡോയുടെ ഒരു എക്സെഡിഷൻ, ടാറ്റ ടിയൊക്കെ എന്നെ അർച്ചി. ഏതെങ്കിലും വാഹനം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ ഫ്രോങ്സ് ഒരു ബലീനോയുടെ ഒരു ക്രോസ് ഓവറാണോ അതോ തികച്ചും ഒരു പുതിയ വാഹനമാണോ? ബലീനോയ്ക്കും ഫ്രോങ്സിനും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽ തന്നെ പരിചയപ്പെടുന്ന വീഡിയോയിലൂടെ ചാനലിലേക്ക് സ്വാഗതം. ഗ്രാൻഡ് വിറ്റാർ ഇൻസ്പയർഡ് ഫ്രണ്ട് ഡിസൈൻ ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴുള്ള എല്ലാ വാഹനത്തിലും കാണുന്ന പോലെ സ്പ്ലിറ്റ് ഹെഡ്ലാമ്പ് ഡിസൈനാണ്. എൽ ഇ ഡി ഡി ആർ എല്ലും ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു യൂണിറ്റും, കൂടാതെ ഹെഡ്ലാമ്പ് ഒരു സെപ്പറേറ്റ് യൂണിറ്റും. ഡി ആർ എൽ യൂണിറ്റ് ഒരു 3 segment ആയിട്ടാണ് പ്ലേസ് ചെയ്യുക. അതൊരു നല്ലൊരു ഡിസൈനാണ്, അതൊരു ഗ്രാൻഡ് വിറ്റാർ ഇൻസ്പയർഡ് ആണ്. കൂടാതെ ഹെഡ്ലാമ്പിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിലൊരു എൽ ഇ ഡി ഹെഡ്ലാമ്പാണ് വരുന്നത്. അതൊരു 3 crystal elements ആഡ് ചെയ്തൊരു ഹെഡ്ലാമ്പ് ഡിസൈനാണ്. അതൊരു കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. കൂടാതെ ബേസ് വേരിയൻസിലേക്ക് വരുമ്പോൾ അതൊരു ഹാലജൻ പ്രൊജക്ടേഴ്സിലേക്ക് മാറുന്നുണ്ട് ഹെഡ്ലാമ്പ്. അടുത്ത് സെൻറ്ററിലേക്ക് വരുമ്പോൾ സുസുക്കിയുടെ ലോഗോ സെൻറ്ററിൽ പ്രോമിനൻ്റായി പ്ലേസ് ചെയ്യുക. അതിൻ്റെ സൈഡിലായിട്ട് തിക്കായിട്ടുള്ള ക്രോം എലമെൻറ്റും, കൂടാതെ ഗ്രില്ലൊരു ഹണിക്കോം സ്റ്റൈലൊരു ഗ്രില്ലാണ്. അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. അത് നല്ലൊരു ഡിസൈൻ തീമാണ്. ബമ്പറിൻ്റെ ലോവർ സൈഡിലായിട്ട് സ്കിപ്പ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു എസ് ഇ വി സ്റ്റാൻസി വാഹനത്തിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ റിയർ ഡിസൈനിലേക്കാണ് പോകുന്നത്. റിയർ ഡിസൈനിലേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ഡിസൈനായ കണക്റ്റഡ് ടെയിൽ ലാമ്പ് ഡിസൈനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത് മാരുതി സുസുക്കി പറയുന്ന നെക്സ സിഗ്നേച്ചർ കണക്റ്റഡ് എൽ ഇ ഡി ഡിസൈൻ എന്നാണ് പറയുന്നത്. എൽ ഇ ഡി ടെയിൽ ലാമ്പ്സ് ആണ് വരുന്നത്. അതിൽ സെപ്പറേറ്റ് ഡീറ്റെയിലിംഗ് എലമെൻറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു ഡിസൈൻ തീമാണ്. കൂടാതെ റിയറിലും സ്കിഡ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു എസ് ഇ വി സ്റ്റാൻഡ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റിയർ ബമ്പറിൽ ഫോഗ് ലാമ്പ് ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. കൂടാതെ റിഫ്ലക്ടേഴ്സ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റിയറിൽ നമുക്ക് വൈപ്പർ വാഷേഴ്സ് അവൈലബിൾ ആണ് ടോപ്പ് ആൻഡ് വേരിയൻസിൽ. കൂടാതെ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും ഷാക്ക് ഫിൻ ആൻറ്റിനയും റിയറിൽ അവൈലബിൾ ആണ്. റിയറിൽ ഒരു പ്രശ്നമായി തോന്നിയത് റിയറിൻ്റെ ബൂട്ട് ലിഡ് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. ലോഡിംഗ് ലിപ്പ് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബൂട്ടിലേക്ക് നമുക്ക് ലഗേജ് ലോഡ് ചെയ്യണമെങ്കിൽ കുറച്ചൊരു ഉയർത്തി ലോഡ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വലിയ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമുള്ള ആ ഒരു പ്രശ്നം മാത്രമേ റിയറിൽ തോന്നിയിട്ടുള്ളൂ. അടുത്ത് നമുക്ക് സൈഡ് ഡിസൈനെ കുറിച്ച് നോക്കാം. സൈഡ് ഡിസൈൻ നോക്കുമ്പോഴാണ് നമുക്ക് ഈ വാഹനം ബലീനോയായിട്ട് ചെറിയ റിസംബ്ലൻസ് തോന്നുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ബോഡി ഫുൾ റീവർക്ക്ഡ് ആണ്. നമുക്ക് ക്യാരക്ടർ ലൈൻസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഒരു ക്യാരക്ടർ ലൈൻ വരുന്നുണ്ട്. അത് ബലീനോയിൽ മിസ്സിംഗ് ആണ്. കൂടാതെ ബലീനോയുടെ ഡോറിലൊരു ക്യാരക്ടർ ലൈൻ വരുന്നത് ഫ്രോങ്സിൻ്റെ ഡോറിൽ അവൈലബിൾ അല്ല. റിയർ ഡോറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ക്യാരക്ടർ ലൈൻസ് ബലീനോയിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ക്വാർട്ടർ പാൻ്റെ ഡിസൈനും വ്യത്യാസമാണ്. റിയർ ക്വാർട്ടർ ഗ്ലാസ് ഫ്രോങ്സിൽ ചെറിയതാണ് ബലീനോയെ കമ്പയർ ചെയ്യുമ്പോൾ. ഫ്രോങ്സിൻ്റെ റിയർ ഡിസൈൻ വരുന്നത് ഒരു കൂപ്പേ ടൈപ്പ് ഒരു റിയർ ഡിസൈനാണ്. ബാക്കിലേക്ക് ഒഴുകി വരുന്നൊരു റിയർ ഡിസൈനാണ് വരുന്നത്. സൈഡിൽ എസ് യു വി സ്റ്റാൻഡ്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് വീൽ ആർച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സൈഡ് ക്ലാഡിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു ഡിസൈൻ തീമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ലെങ്ത് വരുന്നത് 3995 millimeter ആണ്. ഇത് ബലീനേക്കാളും 5 millimeter കൂടുതലാണ്. വിഡ്ത്ത് വരുന്നത് 1765 millimeter ആണ്. ബലീനയിലാണെങ്കിൽ അത് 1745 millimeter ആണ്. ഹൈറ്റ് വരുന്നത് 1550 millimeter ആണ്. അത് ബലീനേക്കാളും 5 millimeter കൂടുതലാണ്. 50 millimeter കൂടുതലാണ്, സോറി. വീൽ ബേസ് വരുന്ന സെയിം വീൽ ബേസ് ആണ്. 2520 millimeter ആണ് വീൽ ബേസ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് കുറച്ച് ചെറുതാണ് ബലീനെ കമ്പയർ ചെയ്യുമ്പോൾ. 308 liter ആണ് ബൂട്ട് കപ്പാസിറ്റി. ബലീനയിലത് 318 ആണ്. അടുത്ത വാഹനത്തിൽ ബലീനയുമായിട്ട് വരുന്ന മെയിൻ വ്യത്യാസം, അതായത് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 190 millimeter ആണ്. ബലീനുള്ളത് 170 millimeter ആണ്. അപ്പോൾ 20 millimeter ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിന് വേണ്ടി സസ്പെൻഷൻ റീവർക്ക് മാരുതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു കോസ്മെറ്റിക്കലി ചേഞ്ച് ആയൊരു ബലീനോ അല്ല. ഫുൾ സസ്പെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ റീവർക്ക് ചെയ്തൊരു വാഹനമാണ്. അതിൻ്റെ ടയർ സൈസിലും വ്യത്യാസമുണ്ട്. ടയർ സൈസ് വരുന്നത് 195/60 R16 ആണ്. ബലീനോയിൽ 195 തന്നെ. അത് 50 phase section ടയേഴ്സാണ്. ഒരു 5 അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡയമെൻഷൻ ഡീറ്റെയിൽസ് വെച്ച് ഈ വാഹനത്തിന് ബലീനോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ. അടുത്ത് നമ്മൾ വീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് സ്പെക്കിൽ ഒരു പ്രിസിഷൻ കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. അതിൻ്റെ താഴോട്ടുള്ള വേരിയൻസിൽ ഒരു പെയിൻറ്റഡ് അലോയ്സ് ആണ് വരുന്നത്. ബേസ് വേരിയൻസ് സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ടയർ സൈസ് നേരത്തെ പറഞ്ഞ പോലെ 195/60 R16 ആണ്. 16 inch wheels ആണ് എല്ലാ മോഡൽസിലും വരുന്നത്.
അടുത്ത നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇൻറ്റീരിയർ ബലേനോ തന്നെയാണ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പക്ഷേ കളർ തീമിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ബലേനോയിൽ ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നെങ്കിൽ ഇതൊരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫാബ്രിക് സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ബലേനോ ഒരു സെയിം സീറ്റ്സാണ്, പക്ഷേ നല്ലൊരു കുഷൻ എഫക്റ്റുള്ള നല്ല സീറ്റ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. റിയർ റൂഫ് ലൈൻസ് കുറച്ച് താഴ്ന്നു വരുന്നതുകൊണ്ട് കുറച്ചൊരു ഹെഡ് റൂം കൺജസ്റ്റഡായി തോന്നുന്നുണ്ട് ചില ഹൈറ്റുള്ള ആൾക്കാർക്ക്. ഇൻറ്റീരിയറിൽ ഒരുപാട് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വയർലെസ് ചാർജർ, ക്രൂസ് കൺട്രോൾ, ടിൽറ്റ് ടോപ്പ് വേരിയൻസ്, ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഓവറും ഫോൾഡബിൾ ഓവറും പുഷ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, ക്ലൈമറ്റ് കൺട്രോൾ, റിയർ എ സി വെൻ്റ്, ഫുഡ് വെൽ ഇലുമിനേഷൻ, 360 degree ക്യാമറ, ഹെഡപ്പ് ഡിസ്പ്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ ബലേനോയിലെ അതേ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതൊരു സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ആണ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത്. ബാക്കി മറ്റ് വേരിയൻറ്റിൽ സ്മാർട്ട് പ്ലേ പ്രോയും ബേസ് വേരിയൻറ്റിൽ സ്റ്റീരിയോയും വരുന്നില്ല. അതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് 22.86 centimeter ആണ് സ്മാർട്ട് പ്ലേ പ്രോയുടെ സൈസ് വരുന്നത്. സ്മാർട്ട് പ്ലേ വരുന്നത് 17.78 centimeter ആണ്. ബേസ് വേരിയൻറ്റിൽ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീരിയോ ഇല്ല. പക്ഷേ ഇതിലൊരു അർക്കമീസ് സറൗണ്ട് സെൻസ് എന്ന് പറഞ്ഞൊരു സൗണ്ട് സിസ്റ്റം ടോപ്പ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് മാരുതി സുസുക്കി ഒരു സൗണ്ട് സിസ്റ്റം ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടാതെ ഇതിൽ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വയർലെസ് കമാൻഡ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആണ്. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഈ വാഹനത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കൂടാതെ സേഫ്റ്റിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് വരുന്നുണ്ട്, ESP വരുന്നുണ്ട്, ഇലക്ട്രോക്രോമാറ്റിക് ഡിമ്മിംഗ് മിറേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് ഈ വാഹനം. അടുത്താണ് നമ്മുടെ മെയിൻ ചേഞ്ച് വരുന്നത്, എഞ്ചിൻ. ഇതിൽ പഴയ നമ്മുടെ ബലീനോ RS എന്നൊരു വെർഷൻ ഉണ്ടായിരുന്നു, അതിൽ നമുക്കൊരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഉണ്ടായിരുന്നു. അതെന്തോ കാലം മാറി ഇറങ്ങിയ ഒരു വാഹനം എന്ന് പറയാം. അന്ന് നമുക്ക് ടർബോ പെട്രോൾസ് വലിയ ഫേമസ് അല്ലായിരുന്നു. ആ ഡീസൽ ടർബോ ഡീസൽസ് ഫേമസ് ആയിരുന്ന സമയത്താണ് ആ വാഹനം വരുന്നത്. പക്ഷേ അന്നത് വലിയൊരു ഹിറ്റായില്ല. പിന്നെ ആ വാഹനം ഡിസ്കണ്ടിന്യൂ ആണ് ചെയ്തത്. ആ എഞ്ചിൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഫ്രോങ്സിലൂടെ. എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 998 cc ആണ്. അതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് 100 PS ആണ് അറ്റ് 5500 RPM. ടോർക്ക് വരുന്നത് 147.6 newton meter അറ്റ് 2000 to 4500 RPM ആണ്. ഈ ടർബോ പെട്രോൾ ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷൻ, ഒരു 6-speed ടോർക്ക് കൺവെർട്ടർ ATM ആണ് വരുന്നത്. അതുകൂടെ നമുക്ക് ബലീനോയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്യുവൽ ജെറ്റ് പെട്രോൾ എഞ്ചിനുണ്ട്. അതൊരു 1.2 liter എഞ്ചിൻ ആണ്. അതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് 89 PS അറ്റ് 6000 RPM. ടോർക്ക് വരുന്നത് 113 newton meter അറ്റ് 4400 RPM ആണ്. അതിൻ്റെ 5-speed മാനുവൽ ട്രാൻസ്മിഷൻ, 5-speed AMD ഗിയർ ബോക്സുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ രണ്ട് ഓപ്ഷൻസാണ് എഞ്ചിൻ്റെ ട്രാൻസ്മിഷൻ്റെയും കാര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം കൂടെ ഈ വാഹനത്തിൽ ഇൻബിൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രോങ്സിൽ നമുക്ക് 5 വേരിയൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. സിഗ്മ, ഡെൽറ്റ, ഡെൽറ്റ പ്ലസ്, സീറ്റ, ആൽഫ. സിഗ്മയിലേക്ക് വരുമ്പോൾ 1.2 മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഡെൽറ്റയിൽ 1.2 മാനുവൽ ട്രാൻസ്മിഷനും AMT ട്രാൻസ്മിഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ഡെൽറ്റയിലേക്ക് വരുമ്പോൾ 1.2 മാനുവൽ ട്രാൻസ്മിഷൻ, AMT ട്രാൻസ്മിഷൻ, കൂടാതെ ടർബോ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. സീറ്റയിൽ 1 liter മാനുവൽ ട്രാൻസ്മിഷൻ, കൂടാതെ ടോർക്ക് കൺവെർട്ടർ ATM അവൈലബിൾ ആയിട്ടുണ്ട്. ആൽഫയിലും അതേ സെയിം ആണ്, 1 liter മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കളേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ വാഹനം 5 colors അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ ഒരു 3 dual tone കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ ഒരു 20 kilometers മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്ക് 20 kilometers മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനുവലിലേക്ക് വരുമ്പോൾ അത് 21 kilometers ആയി ഇൻക്രീസ് ആവുന്നുണ്ട്. അടുത്ത ഈ വാഹനത്തിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. അതൊരു 8 lakhs to 13 lakhs ആ പ്രൈസ് റേഞ്ചിൽ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഈ വാഹനം എവിടെയാണ് പ്ലേസ് ചെയ്തതെന്ന് നോക്കിയാൽ ഈ വാഹനം ബലീനോയ്ക്കും ബ്രിസ്റ്റയുടെയും ഇടയിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. കൂടാതെ അടുത്തൊരു ഇത് വരാൻ പോകുന്നത് ഈ വാഹനത്തിന് ചിലപ്പോൾ ഒരു ടൊയോട്ട വെർഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ടൊയോട്ട മാരുതി റീബാഡ്ജഡ് വെർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടൊയോട്ട വെർഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രോങ്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം. താങ്ക്.